ഈ ജാതിക്കേൻ്റെ ഫ്ലഷ് ഇല്ലേ, ഇതിന് അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു റിൻഡിന് അടിപൊളി ടേസ്റ്റാണ്. ഇത് റോ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടി കഴിക്കാം, ഉപ്പ് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ഉപ്പും മുളകും കൂട്ടി കഴിക്കാം. എങ്ങനെ കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ഫ്ലഷ് മാർക്കറ്റിലൊന്നും വാങ്ങാൻ കിട്ടില്ല. ഇത് കഴിക്കണമെങ്കിൽ നിങ്ങൾ ജാതിമരം നട്ടു വളർത്തുക തന്നെ വേണം. മാർക്കറ്റിൽ കിട്ടുന്നത് മെയ്സും പിന്നെ നട്മഗും മാത്രമാണ്, അതായത് ഇതിൻ്റെ കുരുവും പിന്നെ വെബ് പോലെ ഈ കുരുവിന് ചുറ്റുമുള്ള ആ ഒരു പാർട്ടും, രണ്ടും ഡ്രൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്. ഡ്രൈ ചെയ്ത് പൊടിച്ചിട്ടൊക്കെയാണ് മാർക്കറ്റിൽ കിട്ടുക. പക്ഷേ എനിക്കേറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഈ ഒരു റിൻഡ് ഭാഗമാണ്, ഈ ഫ്ലഷ് ഭാഗമാണ്. ഈ ഫ്ലഷ് ഉപയോഗിച്ച് അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് റോ ആയിട്ട് കഴിക്കുന്നതാണ്. ഈ ഒരു ജാതികയുടെ ഫ്ലഷിൻ്റെ ടേസ്റ്റ് റിവ്യൂ ഉണ്ട് ഈ വീഡിയോയിൽ. ടേസ്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ജാതിമരം എങ്ങനെയാണ് നടേണ്ടത്, എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നൊക്കെ നമുക്കൊന്നറിയാം. ജാതി നടാൻ അനുയോജ്യമായ ടൈം ഏതാണ്? മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്, മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ആണ് ജാതി നടാൻ പറ്റിയ സമയം. ജാതി നടാനായി എടുക്കേണ്ട കുഴിയുടെ വലുപ്പവും അതുപോലെ ഇടേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ജാതി നടാനായിട്ട് മണ്ണായമുള്ള സ്ഥലമാണെങ്കിൽ 60 സെൻറ്റിമീറ്റർ നീളവും 60 സെൻറ്റിമീറ്റർ വീതിയും 60 സെൻറ്റിമീറ്റർ ആഴവുമുള്ള കുഴിയാണ് എടുക്കേണ്ടത്. അതല്ല, കട്ടിയുള്ള മണ്ണാണെങ്കിൽ, അല്പം ചെങ്കല്ല് ചേർന്നതും ഒക്കെ ആണെങ്കിൽ നമ്മൾ കുഴിയുടെ വലിപ്പം കൂട്ടേണ്ടതായിട്ടുണ്ട്. 75 സെൻറ്റിമീറ്റർ നീളവും 75 സെൻറ്റിമീറ്റർ വീതിയും 75 സെൻറ്റിമീറ്റർ ആഴവുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. കുഴി എടുത്തതിന് ശേഷം വളക്കൂറുള്ള മേൽമണ്ണുമായി ചേർത്ത് ജൈവവളം കൊടുക്കേണ്ടതുണ്ട്. സാധാരണ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ആണ് നമ്മളതിന് ഉപയോഗിക്കുക. അങ്ങനെ മൂടിയ കുഴിയുടെ മധ്യഭാഗത്ത് ഒരു ചെറിയ പിള്ളക്കുഴിയെടുത്ത് അതിലാണ് നമ്മൾ ജാതിത്തൈ നടേണ്ടത്. ജാതിത്തൈക്ക് നല്ല സംരക്ഷണം, നല്ല കെയറും ആവശ്യമുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഷെയ്ഡും നനവും അനിവാര്യമാണ്. ഇനി തൈയ് വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നിർബന്ധമായും നനച്ചു കൊടുക്കണം. പൊതയിടേണ്ടത് അതിലേറെ അനിവാര്യമാണ്. മൾച്ചിങ് അല്ലെങ്കിൽ പൊത തണുപ്പ് നിലനിർത്താനായിട്ട് വളരെയേറെ സഹായിക്കും. ഇനിയും ഒരു മെയിൻ വിളയായിട്ടാണ് ജാതി കൃഷി ചെയ്യുന്നതെങ്കിൽ അതിന് ഷെയ്ഡ് ആയിട്ട് ചീമക്കുന്നയോ മറ്റ് മുരിക്കോ അതുപോലെയുള്ള മറ്റിലച്ചെടികളോ നമുക്ക് നട്ടുകൊടുക്കാവുന്നതാണ്. ചെടി വളർന്ന് വലിയ പ്ലാന്റായി കഴിയുമ്പോൾ ഇവ വെട്ടി നീക്കം ചെയ്യാനും നമുക്ക് സാധിക്കും. അവയുടെ ചവറും നമുക്ക് അതിന് മൾച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനും കഴിയും. ജാതി ഒരു ഇടവേളയായാണോ കൂടുതലായും നടാറ്? കൂടുതലായും ജാതി ഇടവേളയായിട്ട് തന്നെയാണ് നടാറ്. ഇപ്പോൾ തെങ്ങിന് ഇടവേളയായിട്ട് ജാതി വളരെ ഭംഗിയായിട്ട് നമുക്ക് നടാൻ കഴിയും, നല്ല ഉൽപാദനവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കവുങ്ങിനും ഇടവേളയായിട്ട് നമുക്ക് ജാതി കൃഷി ചെയ്യാൻ കഴിയും. ജാതിക്ക് ഇടേണ്ട വളങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നടുന്നതിനോടനുബന്ധിച്ച് നമ്മൾ കമ്പോസ്റ്റും മറ്റു പിണ്ണാക്കുകളും ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യത്തെ വർഷം നമ്മൾ ഒരു 10 കിലോഗ്രാം ഓരോ പ്ലാന്റിനും ചാണകമോ കമ്പോസ്റ്റോ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 20 ഗ്രാം നൈട്രജന്, 18 ഗ്രാം ഫോസ്ഫറസ്, 50 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകേണ്ടതുണ്ട്. ഓരോ വർഷവും നമ്മൾ അളവ് കൂട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു 15 വർഷം പ്രായമായ ജാതിക്ക് ഒരു 10 കിലോഗ്രാം ഓർഗാനിക് മാനൂർ അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ പിണ്ണാക്കുകളോ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എല്ലുപൊടി നൽകുന്നതും നല്ലതാണ്. ഒരു 500 ഗ്രാം നൈട്രജനും 250 ഗ്രാം ഫോസ്ഫറസും 1000 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം പൊട്ടാഷ്യം കിട്ടുന്ന പോലെ വേണം ഓരോ വർഷവും അളവ് കൂട്ടേണ്ടത്. വളമിടാൻ പ്രത്യേക ടൈം വല്ലതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വളമിടുന്നത് സാധാരണ നമ്മൾ മണ്ണിന് നനവുള്ളപ്പോഴായിരിക്കണം. മെയ് ജൂൺ മാസത്തിലാണ് ആദ്യത്തെ ജൈവവള പ്രയോഗവും രാസവള പ്രയോഗവും നടത്തുക. പിന്നീട് സെക്കൻഡ് ഫേസിൽ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ജൈവവളവും രാസവളവും പ്രയോഗിക്കുക. ഇത് സാധാരണ അതിൻ്റെ ട്രങ്കിൽ നിന്നും ഒരു 1.5 മീറ്റർ അകലത്തിൽ ഒരു ചെറിയ ട്രഞ്ച് എടുത്ത് ആ ട്രഞ്ചിലാണ് വളം ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ട്രഞ്ച് പിന്നീട് മൂടണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജൈവവളം ഇട്ട് ഒരു 20 ദിവസം എങ്കിലും കഴിഞ്ഞേ നമ്മൾ രാസവളം പ്രയോഗിക്കാവൂ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഏതൊക്കെ രീതിയിലാണ് നടക്കാറ്?
സാധാരണ ആയിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ രണ്ട് രീതിയാണുള്ളത്. ഒന്ന് ബഡും രണ്ട് ഗ്രാഫ്റ്റിങ്ങും. സാധാരണ കേസിൽ നമ്മൾ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുക സെക്ഷൽ റിപ്രൊഡക്ഷനാണ്, കുരു നട്ടാണ് നമ്മൾ പ്ലാന്റുകളെ പിടിപ്പിക്കുക. ജാതിയുടെ കാര്യത്തിൽ കുരുനട്ട് നമ്മൾ ജാതിത്തൈ വളർത്തുമ്പോൾ കുറേ ജാതികൾ ആൺവൃക്ഷങ്ങളായിട്ട് ആൺപൂ മാത്രം തരുന്ന വൃക്ഷങ്ങളായിട്ട് മാറും. അപ്പോൾ അതിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും അഭികാമ്യം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. രണ്ട് രീതിയിലാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉള്ളത്. ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന തൈകൾ, രണ്ട് നല്ല തൈകളിൽ നിന്ന് ബഡുണ്ടാക്കിയിട്ട് ബഡ് ചെയ്തുണ്ടാക്കുന്ന തൈകൾ, ഈ രണ്ട് രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ഒരു ജാതി നട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ട് കിട്ടാൻ എത്ര കാലം വെയിറ്റ് ചെയ്യണം? കുരുവാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ രീതിയിലാണെങ്കിൽ അത് ഏതാണ്ട് ഒരു 7-8 വർഷം, ചിലപ്പോൾ അതിൽ കൂടുതലും എടുത്തെന്ന് വരാം. എന്നാൽ ബഡോ ഗ്രാഫ്റ്റോ ആണെങ്കിൽ നമുക്ക് 4-ാം വർഷം അല്ലെങ്കിൽ 5-ാം വർഷം തീർച്ചയായും കായകൾ ലഭിച്ചു തുടങ്ങും. ഒരു 15 വർഷമാകുമ്പോഴേക്കും ഫുൾ ആയിട്ട് പൂ കായും ധാരാളമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇത് ജാതിയുടെ പ്രത്യേകത, ജാതി തലമുറകളോളം നിൽക്കുക എന്നുള്ളതാണ്. അതിന് കായ ഏതാണ്ട് 10-200 വർഷത്തോളം നല്ല രീതിയിൽ നമുക്ക് കിട്ടും. പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടിമിന്നൽ അങ്ങനെയുള്ളവ, പ്രകൃതി വരുത്തുന്ന ദുരന്തങ്ങൾ മാത്രമേ ഇതിനെ നശിപ്പിക്കുകയുള്ളൂ, അല്ലാതെ ഇത് നശിക്കുന്ന പ്രശ്നം ഇല്ല. ജാതിക്ക് ഉണ്ടാകുന്ന പീക്ക് സീസൺ ഏതാണ്? അത് ഏതാണ്ട് മെയ് അവസാനം, ജൂൺ ടു ഓഗസ്റ്റ് ആണ് ജാതിക്ക ഉണ്ടാകുന്ന പീക്ക് സീസൺ. പക്ഷേ റൗണ്ട് ദി ഇയർ ജാതി പൂക്കും, പൂവുണ്ടാകും. 9 മാസം എടുക്കും ജാതി പൂത്ത കായായി മാറാനായിട്ട്, റൈപ്പായി മാറാനായിട്ട്, റൈപ്പ് ചെയ്യാനായിട്ട് ഏതാണ്ട് 9 മാസത്തോളം എടുക്കും. ജാതിക്ക പാകമാകുമ്പോൾ ഔട്ടർ ഫ്ലഷ് സ്പ്ലിറ്റായിട്ട് ഓപ്പൺ ആകും. അങ്ങനെ സ്പ്ലിറ്റായ ജാതിക്ക ഒഴിഞ്ഞു വീഴുമ്പോൾ നിലത്ത് നമുക്ക് പെറുക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാനായിട്ട്, ഈ സ്പ്ലിറ്റായത് കണ്ട അതേ കായകൾ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് കഴിയും. ഏറ്റവും ചിലവ് കുറഞ്ഞെന്ന് പറയുന്നത് നിലത്ത് നിന്ന് പെറുക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എഫേർട്ടും കുറവ്, എഫേർട്ടും കുറവാണ്. എന്നാൽ ഒരു കുഴപ്പമുണ്ട്, എല്ലാ ദിവസവും പെറുക്കിയില്ലെങ്കിൽ അത് നിലത്ത് നിന്ന് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. കുരു മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അതിൻ്റെ പത്രി നമുക്ക് ലഭിക്കില്ല, പത്രി ചീഞ്ഞു പോകും. അപ്പോൾ പറിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, റിസ്ക് എടുക്കണം കുറച്ച്. പാകമായ ജാതിക്കയും മെയ്സും ഉണക്കിയെടുക്കാൻ എത്ര ദിവസം എടുക്കും? മെയ്സ് ജാതി പത്രി അത് ഉണക്കിയെടുക്കാനായിട്ട് ഏതാണ്ട് ഒരു, വെയിലത്താണ് നമ്മൾ ഉണക്കുന്നതെങ്കിൽ ഒരു 10-15 ദിവസം എടുക്കും. അതേസമയം ഒരു 4 ആഴ്ച മുതലേ ഒരു 8 ആഴ്ച വരെ വെയിലത്തിട്ട് നമ്മൾ ഉണക്കേണ്ടി വരും. നട്ട്ബക്ക് അഥവാ നമ്മുടെ ജാതി കുരു ഉണക്കിയെടുക്കാൻ, അതിൻ്റെ ഉണക്ക് നമ്മൾ നിശ്ചയിക്കുന്നത് ആ ജാതിക്കായ എടുത്തു നിന്ന് കുലുക്കി നോക്കുമ്പോൾ നന്നായി കുലുങ്ങുന്നുണ്ടെങ്കിൽ ഉണക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ ജാതിക്കുള്ളവർ ജാതി ഉണങ്ങാനായിട്ടുള്ള ഡ്രയറാണ് ഉപയോഗിക്കുക. ചിരട്ട കത്തിച്ചും ഇലക്ട്രിക് ഡ്രയറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജാതിമരം 1 വർഷം ആവറേജ് എത്ര കായ തരും? വളർച്ചയെത്തിയ ഒരു ജാതിമരം ഏതാണ്ട് 2000 മുതൽ 3000 വരെ കായകൾ 1 വർഷം നമുക്ക് തരും. ജാതിക്ക് കണ്ടുവരുന്ന രോഗങ്ങളും അതിനുള്ള പ്രതിവിധിയും ഒന്ന് പറയാമോ? ജാതിക്ക് സാധാരണ ഡൈബാക്ക് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് ബ്രാഞ്ചിൻ്റെ ടിപ്പിൽ നിന്ന് പതുക്കെ ഉണങ്ങി ബ്രാഞ്ച് മുന്നോട്ട് പുറകോട്ട് പോയി ബ്രാഞ്ച് മുഴുവൻ ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. അത് നമ്മൾ വെട്ടി നീക്കിയിട്ട് വെട്ടിയ മുറിപ്പാടിൽ ബ്രോഡോ പേസ്റ്റ് തേച്ച് കൊടുക്കുകയാണ് അതിന് പ്രതിവിധി. പിന്നെ സാധാരണ കണ്ടുവരുന്നൊരു രോഗമാണ് ത്രെഡ് ബ്ലൈറ്റ്. ഇതൊരു ഫംഗസ് ബാധയാണ്, ഒരു ഫംഗസ് രോഗമാണ്. ഈ ഇലയുടെ അടിയിൽ ഫാനിൻ്റെ ഷേപ്പിൽ വെള്ള പാണ്ടുകൾ കാണുക, അതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. അത്തരം രോഗം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ബ്രോഡോ മിക്സ്ചറ് 1% വീര്യമുള്ളത് തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ബ്ലാക്ക് ത്രെഡ് സ്ട്രക്ചർ ലീഫിലും സ്റ്റെമ്മിലും കാണുന്നതാണ്, രണ്ടാമത്തെ ടൈപ്പാണിത്. ഇതിന് പ്രതിവിധി ഷെയ്ഡ് മരങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ 1% വീര്യമുള്ള ബ്രോഡോ മിക്സ്ചറ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേറൊരു രോഗം പഴഞ്ചീയലാണ്. അതേ ജാതിക്ക പാകമാകുന്നതിന് മുമ്പ് ഒരു 1/2 മെച്ചുറാകുമ്പോൾ അതിൻ്റെ തൊണ്ട് പൊട്ടി സ്പ്ലിറ്റായി
ചീഞ്ഞു പോകുന്ന ഒഴിഞ്ഞു വീഴുകയും ചീഞ്ഞു പോവുകയും ചെയ്യുന്നൊരു രോഗമാണ്. ഇത് ആഫ് മെച്ചർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 1% വീര്യമുള്ള ബ്രോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് അതിൻ്റെ പ്രതിവിധി. ഫംഗസ് രോഗങ്ങൾക്കൊക്കെ ബ്രോഡോ മിശ്രിതം ഉത്തമമാണ്. അടുത്തത് ലീഫ് സ്പോട്ടാണ്. ഇലയിലെ ചെറിയ കറുത്ത ഓട്ട പോലെ കാണുന്നതാണ് ലീഫ് സ്പോട്ട്. ഇതിൻ്റെ പ്രതിവിധി ബ്രോഡോ മിശ്രിതം തന്നെയാണ്. 1% വീര്യമുള്ള ബ്രോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുക. ജാതിക റൈപ്പായി വരുന്നേ ഉള്ളൂ. സ്പ്ലിറ്റ് ആയിട്ടുള്ള പാകമായിട്ടുള്ള ജാതിക ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ പറിച്ച് അതിൻ്റെ ഫ്ലഷ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറേ തപ്പിയിട്ട് ഒരെണ്ണം കിട്ടി. ഇതാ ഈ കാണുന്നത് റൈപ്പായതാണ്. അതിൻ്റെ ഫ്ലഷ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇത് പറിക്കാം. ഇതിൻ്റെ ഫ്ലഷ് കൊണ്ട് അച്ചാറും ചമ്മന്തിയും മാത്രമല്ല ഉണ്ടാക്കുക, വൈനും ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതങ്ങോട്ട് തുറന്ന് നോക്കാം. ഈ കാണുന്നതാണ് മെയിൻ പാർട്ട്. ഈ കാണുന്നത് എയറിലാണ്. സീഡിനുള്ള അഡീഷണൽ പ്രൊട്ടക്ഷനെയാണ് എയറിൽ എന്ന് പറയുന്നത്. ഈ എയറിൽ ഉണക്കിയിട്ടാണ് മെയ്സ് ആക്കുന്നത്. പാകമായി കഴിയുമ്പോൾ ഇതിന് റെഡ് കളറാകും. ഇതിപ്പോൾ ഫുൾ റെഡ് കളറിലാണ് എയറിലിരിക്കുന്നത്. എയറിൽ ഉണക്കി കഴിയുമ്പോൾ അതിനെ മെയ്സ് എന്നാണ് പറയുന്നത്. എയറിൽ സീഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ജാതിക്ക. ഉണക്കിയ ഒരു ജാതിക്ക കാണിക്കാം. ഇനി ഇത് പൊടിച്ച് പൗഡറാക്കും, എന്നിട്ട് സ്പൈസായിട്ട് യൂസ് ചെയ്യും. മീറ്റ് കറികളിലെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. കേക്കിലും ഡെസേർട്സിലും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ജാതിക്ക മെഡിസിനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിനൊക്കെ ജാതിക്ക നല്ലതാണെന്നാണ് പറയുന്നത്. ഡയറിയ ഉണ്ടായാലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായാലും ബ്ലോട്ടിംഗ് ഉണ്ടായാലും ഗ്യാസ് ഉണ്ടായാലും ഒക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് കുറേ കഴിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചാൽ മതി. നട്മെഗിന് സ്ട്രെസ് റിലീവിംഗ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് ആയുർവേദം പറയുന്നത്. കിടക്കുന്നതിന് മുമ്പ് പാലിൽ കുറച്ച് ജാതിക്കപ്പൊടി ഇട്ട് കലക്കി കുടിക്കുന്നത് സ്ട്രെസ് റിലീവ് ചെയ്യാൻ നല്ലതാണെന്നാണ് ആയുർവേദം പറയുന്നത്. ജാതിക്കയുടെ റിൻഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട്, ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടാണ് ടേസ്റ്റ് റിവ്യൂ. ജാതികേൻ്റെ ഫ്ലഷിൻ്റെ കളറൊക്കെ മാറി കേട്ടോ, കണ്ടില്ലേ? കട്ട് ചെയ്തപ്പോൾ ഒരു വൈറ്റ് കളറായിരുന്നു, എയറുമായിട്ട് എക്സ്പോസ് ആയപ്പോൾ കളർ മാറി. വേണമെങ്കിൽ ആപ്പിളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. ആപ്പിളും ഇങ്ങനെ തന്നെയാണ്, കട്ട് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കളർ മാറും. ഫസ്റ്റ് ഞാൻ ജാതികയുടെ ഫ്ലഷ് റോ ആയിട്ട് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്. പുളിയുണ്ട്, അതുപോലെ തന്നെ നട്മെഗ് പൗഡറിൻ്റെ ടേസ്റ്റും ഉണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് പഞ്ചി ടേസ്റ്റ് അല്ല. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ബഡ്സിന് കിട്ടുന്നത് പുളി തന്നെയാണ്. പുളിയുടെ കൂടെ ജാതിക്ക പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. പഞ്ചിയല്ല, വളരെ മൈൽഡായിട്ട്. പിന്നെ ഈ ഒരു ഫ്ലഷ് ഇറക്കി കഴിയുമ്പോൾ വായിൽ ഫുള്ളൊരു തരിപ്പ് പോലെ ഫീൽ ആവുന്നുണ്ട്. ഒരു റിഫ്രഷിംഗ് പോലെ, ഒരു റിഫ്രഷായ പോലെ, വാ ഫുള്ള് റിഫ്രഷായ പോലെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇനി ഉപ്പ് കൂട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും കിടിലൻ തന്നെ. ഉപ്പും പുളിയും പിന്നെ ജാതിക്കയുടെ ആ ഒരു മൈൽഡ് ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ജാതിക്കയുടെ ഫ്ലഷ് കഴിക്കാൻ കുറേ ചോയ്സ് ഉണ്ട്. ഇത് തേർഡ് ചോയ്സാണ്, ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്തിട്ട്. ഇത് ഉഷാർ, അടിപൊളി. ഉപ്പ്, മുളക്, ജാതിക്കയുടെ മൈൽഡ് ഫ്ലേവർ, പുളി എല്ലാം കൂടെ കൂടിയിട്ട് ടേസ്റ്റ് ബഡ്സിന് നല്ലൊരു രസം. സൂപ്പർബ്. ഇനി ജാതിക്കയും പഞ്ചസാരയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിഡിലോസ്കി, നെക്സ്റ്റ് ലെവൽ. ഈ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഞ്ചസാര കൂട്ടിയുള്ളത് തന്നെയാണ്. ഇതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കേക്കിൻ്റെ ഒക്കെ ഓർമ്മ വരുന്നു. ഏത് ടൈപ്പ് കേക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്ലം കേക്കില്ലേ, പ്ലം കേക്കിൻ്റെ ഒക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട്. അതുമായിട്ട് എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി ഉള്ള പോലെ. മേ ബി ഇതിൻ്റെ പൗഡർ, അതായത് ജാതിക്കൻ്റെ പൗഡർ പ്ലം കേക്കിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു സിമിലാരിറ്റി തോന്നിയത്. വളരെ സിമിലർ ടേസ്റ്റ് ആയിട്ട് തോന്നി പ്ലം കേക്കുമായിട്ട്. ആ ഒരു ഫ്ലേവർ കിട്ടിയ പോലെ എനിക്ക് തോന്നി. 4 ഓപ്ഷൻസും ടേസ്റ്റ് ബഡ്സിന് ശരിക്കും കിക്ക് തരുന്ന ഓപ്ഷൻസ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഞ്ചസാര കൂട്ടിയുള്ള ആ ഒരു ഓപ്ഷനാണ്. പഞ്ചസാരയും ജാതികയുടെ ഫ്ലഷും, അത് കിടിലൻ കോമ്പിനേഷനാണ്, കില്ലർ കോമ്പിനേഷൻ എന്ന് പറയാം. ബാക്കിയുള്ള ഓപ്ഷൻസും സൂപ്പർ തന്നെയാണ്. എന്തായാലും നിങ്ങളും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.